എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഔട്ട്ലുക്ക് 2013 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഔട്ട്ലുക്ക് 2013 നിന്നും മെയിൽസുകൾ മറ്റുള്ളവർക്ക് അയക്കുക എന്ന് നോക്കാം. സാധാരണ നമ്മൾ ജിമെയിലും യാഹുലും ഒക്കെ അയക്കുന്ന പോലെ തന്നെയാണ് ഔട്ട്ലുക്കിൽ നിന്നും മെയിൽസുകൾ സെൻഡ് ചെയ്യുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടെന്ന് മാത്രം. എന്തായാലും അതൊക്കെ നോക്കുവാനായിട്ട് നമുക്ക് ഔട്ട്ലുക്ക് 2013 ഇൻസ്റ്റാൾ ചെയ്ത ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി ഔട്ട്ലുക്ക് 2013 ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. allu.cisco@gmail എന്ന ജിമെയിൽ ഐ ഡി ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ജിമെയിൽ ഐ ഡി ഔട്ട്ലുക്കിൽ കോൺഫിഗർ ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഹോം എന്ന മെനുവിലാണ് ഇമെയിൽസുകൾ അയക്കുവാനുള്ള സൗകര്യമുള്ളത്. ഇവിടെ താഴെ ന്യൂ ഇമെയിൽ എന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് എൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽസുകൾ അയക്കുവാനുള്ള വിൻഡോ ഓപ്പൺ ആകും. ഞാൻ ന്യൂ ഇമെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോ മറ്റൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ താഴെ നോക്കുക, 2 എന്നത് കാണിക്കുന്നുണ്ട്. അതിന് നേരെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആർക്കാണോ ഇമെയിൽ അയക്കേണ്ടത് ആ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനിയിപ്പോ ഒരു മെയിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് സെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഓരോ ഇമെയിൽ ഐ ഡികളും ഇവിടെ തന്നെ 1x1 ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ allu.cci@gmail.com എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം arjun.mvp@outlook.com എന്ന് ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും ഒരു ഐ ഡി കൂടെ ഇവിടെ കൊടുക്കുന്നു, arjun.canberra@yahoo.com. ഇതിനുശേഷം ഇവിടെ ഒഴിഞ്ഞ ഏതെങ്കിലും ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ ഡികളെല്ലാം സെപ്പറേറ്റ് ആകുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ 2 എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഇമെയിൽ അഡ്രസ്സുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും അതെല്ലാം ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോ ബ്ലാങ്ക് ആയിരിക്കുന്നത് കാണാം. കാരണം നമ്മൾ അഡ്രസ് ബുക്കിൽ ഒന്നും ഇതുവരെ തന്നെ സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കാൻ കാരണം. അഡ്രസ് ബുക്കിനെ പറ്റിയുള്ള ക്ലാസ്സിൽ എങ്ങനെയാണ് കോൺടാക്ട്സുകൾ ആഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അടുത്തത് CC എന്നൊരു ബട്ടൺ ഇവിടെ താഴെ കാണുന്നുണ്ട്. അതിന് നേരെയും നമുക്ക് മെയിൽ അയക്കേണ്ട ഐഡികൾ ടൈപ്പ് ചെയ്യാം. എന്താണ് CC എന്ന ഓപ്ഷനുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. CC എന്നാൽ കാർബൺ കോപ്പി എന്നതാണ് പൂർണ്ണമായ രൂപം. പേര് പോലെ തന്നെയാണ് ഈ ഒരു ഓപ്ഷന്റെ സൗകര്യവും. അതായത് 2 എന്ന കോളത്തിന് നേരെ നമ്മൾ allu.cci@gmail.com എന്നത് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം CC എന്നതിന് നേരെയുള്ള കോളത്തിൽ arjun.canberra@yahoo.com, arjun.mvp@outlook.com എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ allu.cci@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ പോകുകയും അതോടൊപ്പം തന്നെ CC എന്ന കോളത്തിന് നേരെയുള്ള arjun.canberra@yahoo.com, arjun.mvp@outlook.com എന്നീ ഐ ഡികളിലേക്ക് ഒരു കാർബൺ കോപ്പി പോലെ മെയിൽ പോകുകയും ചെയ്യും. അടുത്തത് സബ്ജക്റ്റ്. നമ്മൾ അയക്കുന്ന മെയിൽ കണ്ടന്റ് എന്താണോ അതിന്റെ ഒരു തലക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അത് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ സബ്ജക്റ്റ് വെച്ച് അയച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ആൾക്ക് സബ്ജക്റ്റ് കാണുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ മെയിലിലെ കണ്ടന്റ് എന്ന്. ഞാൻ തൽക്കാലം ഒരു മാറ്റർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ തലക്കെട്ട് ഇവിടെ സബ്ജക്റ്റിന് നേരെ കൊടുക്കുന്നു. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സെല്, പവർപോയിന്റ് എന്നതിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സൈസ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, ടെക്സ്റ്റ് ഹൈലൈറ്റർ, ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാം, ലെഫ്റ്റ് അലൈൻമെന്റ്, സെന്റർ, റൈറ്റ് അലൈൻമെന്റ്, ബുള്ളറ്റ് ലൈബ്രറി, നമ്പറിംഗ് ലൈബ്രറി എന്നിങ്ങനെയുള്ള കോമൺ ആയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഫയലുകൾ അറ്റാച്ച് ചെയ്തിട്ട് അയക്കണമെങ്കിൽ അതിനും ഇവിടെ സൗകര്യമുണ്ട്. ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു മെയിൽ അയച്ചു നോക്കാം. ഇവിടെ
ടു എന്നതിന് നേരെ അല്ലു ഡോട്ട് CCIE അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുത്തിട്ടുണ്ട്. CC എന്നതിന് നേരെ അർജുൻ ഡോട്ട് MVP അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം, അതുപോലെ തന്നെ അർജുൻ ഡോട്ട് കാൻബ്ര അറ്റ് യാഹു ഡോട്ട് കോം എന്നീ മെയിൽ ഐഡികളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സബ്ജക്റ്റ് സാലറി ഇൻക്രിമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺസിലും കളറിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു ഫയല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ മെയിലിനോടൊപ്പം. ഇനി ഇവിടെ സൈഡില് ഈ സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഈ മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ സെൻഡ് ഐറ്റംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ അയച്ച ആ മെയില് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ മെയിൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക്. ഇവിടെ നോക്കുക, ടു എന്നതിന് നേരെ അല്ലു ഡോട്ട് CCIE അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നും CC എന്നതിന് നേരെ അർജുൻ ഡോട്ട് കാൻബ്ര അറ്റ് യാഹു ഡോട്ട് കോം, അർജുൻ ഡോട്ട് MVP അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്നും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൂന്ന് ഐഡികളിലും ലോഗിൻ ആയിട്ട് മെയിലുകൾ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ മൂന്ന് ഐഡികളിലും ലോഗിൻ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ടു എന്നതിൽ അല്ലു ഡോട്ട് CCIE അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അല്ലു ഡോട്ട് CCIE എന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലു ഡോട്ട് CCIE എന്ന ഇമെയിൽ ഐഡിയുടെ ഇൻബോക്സ് ആണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ അയച്ച മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആരാണ് സെൻഡർ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരുന്ന സബ്ജക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ മെയിലിന്റെ കൂടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ചെറിയ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ആരാണ് ഈ ഇമെയിൽ അയച്ചിരിക്കുന്നത്, ആർക്കാണ് CC വെച്ചിരിക്കുന്നത്, എന്നാണ് അയച്ചിരിക്കുന്നത്, ഡേറ്റ് ടൈം അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് CC വെച്ചിരുന്ന രണ്ടുപേരുടെ മെയിൽസുകളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായി അർജുൻ ഡോട്ട് കാൻബ്ര അറ്റ് യാഹു ഡോട്ട് കോം എന്ന മെയിൽ ID ഓപ്പൺ ചെയ്യാം. അർജുൻ ഡോട്ട് കാൻബ്ര എന്ന ഐഡിയുടെ ഇൻബോക്സ് ആണ് ഈ കാണുന്നത്. നമ്മൾ അയച്ച മെയിലും ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നേരത്തെ പോലെ തന്നെ ആരാണ് അയച്ചിരിക്കുന്നത്, ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നത് എന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് അർജുൻ ഡോട്ട് MVP അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിൽ ലോഗിൻ ആയി നോക്കാം. ഇപ്പോൾ ഇൻബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് ആരാണ് സെൻഡർ എന്നതും ആർക്കൊക്കെയാണ് CC വെച്ചിരിക്കുന്നതെന്നും. അപ്പോൾ ഈ മൂന്ന് ID സെയിം മെസ്സേജ് തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്തത് BCC എന്ന ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട് മെയിൽസുകൾ അയക്കുമ്പോൾ. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നതാണ് പൂർണ്ണമായ രൂപം. അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ന്യൂ ഇമെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടു എന്നതിന് നേരെ അല്ലു ഡോട്ട് CCIE അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുക്കുന്നു. വീണ്ടും അർജുൻ ഡോട്ട് കാൻബ്ര അറ്റ് യാഹു ഡോട്ട് കോം എന്നും കൊടുക്കുന്നു. തുടർന്ന് ഇവിടെ ഓപ്ഷൻസ് എന്നതിൽ സെലക്ട് ചെയ്ത് BCC എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ BCC എന്നത് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. അതിന് നേരെ നമുക്ക് അർജുൻ ഡോട്ട് MVP അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്നത് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൽ റിസീവ് ചെയ്യുന്ന അർജുൻ ഡോട്ട് CCIE അറ്റ് ജിമെയിൽ ഡോട്ട് കോം, അതുപോലെ തന്നെ അർജുൻ ഡോട്ട് കാൻബ്ര അറ്റ് യാഹു ഡോട്ട് കോം എന്നീ ഐഡികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അർജുൻ ഡോട്ട് MVP എന്ന ID മെയിൽ അയച്ചിട്ടുണ്ട് എന്നത്. അതായത് ഇവിടെ ടു എന്ന കോളത്തിന് നേരെയും CC എന്ന കോളത്തിന് നേരെയും ടൈപ്പ് ചെയ്യുന്ന ഇമെയിൽ ഐഡികൾ അത് റിസീവ് ചെയ്യുമ്പോൾ BCC എന്ന കോളത്തിന് നേരെ ഏതെങ്കിലും ഇമെയിൽ ഐഡികൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാൻ സാധിക്കുകയില്ല. താഴെ സബ്ജക്റ്റ് മാറ്റർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെൻഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ടു എന്ന കോളത്തിന് നേരെ വെച്ചിരുന്ന അല്ലു ഡോട്ട് CCIE അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ കാണാം അല്ലു ഡോട്ട് CCIE അറ്റ് ജിമെയിൽ ഡോട്ട് കോം, അർജുൻ ഡോട്ട് കാൻബ്ര അറ്റ് യാഹു ഡോട്ട് കോം എന്ന ഐഡികൾ. പക്ഷേ നമ്മൾ BCC എന്ന കോളത്തിന് നേരെ വെച്ചിരുന്ന അർജുൻ ഡോട്ട് MVP അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്ന ID മാത്രം ഇവിടെ കാണിക്കുന്നില്ല. അടുത്തത് അർജുൻ ഡോട്ട് കാൻബ്ര അറ്റ് യാഹു ഡോട്ട് കോം എന്നത് ഓപ്പൺ ചെയ്യാം. ഇവിടെയും BCC എന്ന കോളത്തിന് നേരെ വെച്ചിരുന്ന അർജുൻ ഡോട്ട് MVP എന്ന ഇമെയിൽ ID കാണിക്കുന്നില്ല. ഇനി നമുക്ക് അർജുൻ ഡോട്ട് MVP അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്ന ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ മെയിൽസുകൾ വന്നിട്ടുണ്ട്. ആർക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് BCC എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാണുമെന്ന് കരുതുന്നു. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. അതായത് ടു എന്ന കോളത്തിന് നേരെ ഇമെയിൽ ID എൻട്രി ചെയ്തു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യപ്പെടുന്ന എല്ലാ ആളുകൾക്കും മെയിൽസ് പോകുകയും അവർക്കെല്ലാം തന്നെ
ആർക്കൊക്കെ ഈ ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്നത് കാണുവാൻ സാധിക്കും. ഇനി സി സി എന്നാൽ കാർബൺ കോപ്പി. 2 എന്ന കോളത്തിന് നേരെ ഇമെയിൽ ഐഡികളെ എൻട്രി ചെയ്യുന്നതിന് പുറമെ അതിന്റെ ഒരു കോപ്പി മറ്റൊരു ഇമെയിൽ ഐഡിയിലേക്ക് കൂടി പോകണം എന്നുണ്ടെങ്കിൽ ഈ സി സിയിൽ ആ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്യാവുന്നതാണ്. കമ്പനികളിലൊക്കെ ഈ സി സി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്റെ കമ്പനിയിലുള്ള മറ്റ് സ്റ്റാഫുകൾക്ക് ഞാൻ 2 എന്ന കോളത്തിൽ ഐഡികൾ ടൈപ്പ് ചെയ്ത് ഒരു മെയിൽ അയക്കുന്നു, എന്നിട്ട് സി സി എന്ന കോളത്തിന് നേരെ മാനേജറുടെ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്യുന്നു. ആക്ച്വലി ഇത് മാനേജർക്കുള്ള മെയിൽ അല്ല, സ്റ്റാഫുകൾക്കുള്ള മെയിലാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് മാനേജർ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് സി സി എന്ന കോളത്തിന് നേരെ മാനേജറുടെ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്യുന്നത്. പലരും പല സാഹചര്യങ്ങൾക്കനുസരിച്ച് സി സി എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തത് ബി സി സി, അതായത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ബി സി സി എന്ന കോളത്തിന് നേരെ നമ്മൾ ഏതെങ്കിലും ഇമെയിൽ ഐഡികൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 എന്ന കോളത്തിന് നേരെയോ അല്ലെങ്കിൽ സി സി എന്ന കോളത്തിന് നേരെയുള്ള മെയിൽ ഐഡികൾ മെയിൽസുകൾ റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കില്ല ഈ ബി സി സി എന്ന കോളത്തിന് നേരെ വെച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡി. സാഹചര്യങ്ങൾക്കനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും ഈ 3 കോളങ്ങളിലും ഐഡികൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മെയിൽസുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. എന്തിനാണ് ഈ 3 ഓപ്ഷൻസുകൾ എന്ന് അറിയാത്തവർക്ക് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ക്ലാസ് കണ്ടിരുന്ന എല്ലാ കൂട്ടുകാരോടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.